ബിഹാറിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാർ ഉടൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടക്കുകൾ നടക്കുക. സിബി ജോസഫ് ഉണ്ട് ദില്ലിയിൽ നിന്നും വിശദാംശങ്ങൾ. സിബി സത്യപ്രതിജ്ഞാ ചടങ്ങ് അല്പസമയത്തിനകം ആരംഭിക്കുമെന്ന് മനസ്സിലായി. വേദിയിലേക്ക് ആരൊക്കെ എത്തിയിട്ടുണ്ട്? വിശദാംശങ്ങൾ വിദേശ. ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നിതീഷ് കുമാർ ആയിട്ടത്തിൽ ഈ രാജ്ഭവനിലേക്ക് എത്തിയിട്ടുണ്ട്. രാജ്ഭവനിൽ ഗവർണർ അടക്കമുണ്ട്. എന്തായാലും എൻ ഡി എ സർക്കാർ, നിതീഷ് കുമാറും ജെ ഡി യുവും അതുപോലെ ബി ജെ പിയും അതോടൊപ്പം തന്നെ ജെ ഡി യുവും ഉൾപ്പെടുന്ന എൻ ഡി എ സർക്കാർ, പുതിയ ബീഹാറിലെ സർക്കാർ ഇപ്പോൾ അല്പസമയത്തിനെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമെടുക്കും. ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇപ്പോൾ അത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാൻ കഴിയുന്നത് ഇത്തരത്തിൽ 8 മന്ത്രിമാർ, അതായത് 2 ഉപമുഖ്യമന്ത്രികളടക്കം 6 രണ്ട് ഉപമുഖ്യമന്ത്രിമാരും 6 മന്ത്രിമാരും, അങ്ങനെ മൊത്തം 8 മന്ത്രിമാരടക്കം നിതീഷ് കുമാറിനൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത് ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ 3 ബി ജെ പി മന്ത്രിമാരും 3 ജെ ഡി യു മന്ത്രിമാരും, അതുകൂടാതെ മറ്റൊരു സ്വതന്ത്ര മന്ത്രി ഉൾപ്പെടെ ആയിരിക്കും ഇന്നിപ്പോൾ അധികാരമേൽക്കുക. എന്തായാലും നിതീഷ് കുമാർ എൻ ഡി എ സെക്രട്ടറി വന്ന ശേഷം മന്ത്രിസഭ രൂപീകരണ ചർച്ചകളായിരുന്നു പുരോഗമിച്ചിരുന്നത്. അതിലാണ് ഇപ്പോൾ ഈ ഒരു മന്ത്രിസഭ രൂപീകരണം. മന്ത്രിസഭ ഇപ്പോൾ ഈ ഇത്തരത്തിൽ ഒരു അധികാരമേൽക്കാൻ പോകുന്നത്. അതിന്റെ ചടങ്ങുകൾ ഇപ്പോൾ രാജ്ഭവനിൽ ആരംഭിക്കുകയാണ്. ബി ജെ പിയുടെ ദേശീയ നേതാവ് കണക്കാണ് തന്നെ എത്തിയിരുന്നു. ജെ പി നദ്ദ, ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അടക്കം ഡൽഹിയിൽ നിന്നും എത്തിയിരുന്നു. എല്ലാ പ്രമുഖരും എത്തിയപ്പോൾ നിതീഷ് കുമാർ ഇപ്പോൾ ബീഹാറിൽ വീണ്ടും 9-ാമത്തെ മുഖ്യമന്ത്രി, 9-ാം തവണ മുഖ്യമന്ത്രി ആയിക്കൊണ്ട് നിതീഷ് കുമാർ ഇപ്പോൾ എൻ ഡി എ പാളയത്തിലെത്തിയ ശേഷം ഇപ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങ് ഇപ്പോൾ പുരോഗമിക്കുന്ന, ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇപ്പോൾ നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. വിനീഷ, ശരി. ഇപ്പോൾ ബീഹാറിൽ നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. अंतःकरण से निर्वहन करूंगा तथा मैं भय या पक्षपात, अनुराग या द्वेष के बिना सभी प्रकार के लोगों के प्रति संविधान और विधि के अनुसार न्याय करूंगा. मैं नीतीश कुमार सबकी निष्ठा से प्रतिज्ञान करता हूं कि जो विषय बिहार राज्य के मुख्यमंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा और किसी व्यक्ति या व्यक्तियों को सबसे सिवाय, जबकि ऐसे मुख्यमंत्री के रूप में अनेक कर्तव्यों के सम्यक निर्वहन के लिए ऐसा करना अपेक्षित होगा, मैं प्रत्यक्ष अथवा अप्रत्यक्ष रूप से संसूचित या प्रकट नहीं करूंगा.